അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. പരിശുദ്ധ റമദാനിലും രാത്രി കാലങ്ങളിൽ മദ്യപിക്കുന്ന ആളുകളുണ്ടാകുമോ? കഞ്ചാവടിക്കുന്ന ആളുകളുണ്ടാകുമോ? വിശ്വാസികളായ ആളുകൾ. എന്നാൽ അത്തരത്തിൽ ചില ആളുകളുണ്ട്, വല്ലാതെ പൊള്ളിക്കുന്ന ഒരു അനുഭവമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്. ഒരിക്കലൊരു സൂഫി സാമീപ്യമുള്ള ഒരു ഗുരുവിൻ്റെ, ഒരു ഉസ്താദിൻ്റെ അടുത്തേക്ക് ഒരു സ്ത്രീ വന്നിട്ട് പരാതി പറഞ്ഞു. ആ സ്ത്രീയുടെ വല്ലാത്ത സങ്കടം തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് റമദാനിൽ പോലും മദ്യപാനം ഒഴിവാക്കുന്നില്ല എന്നുള്ളതാണ്. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അദ്ദേഹത്തിന് പറയുന്നത് എനിക്ക് മദ്യപാനം ഒഴിവാക്കാൻ കഴിയുന്നില്ല, ഞാൻ എന്തു ചെയ്യണമെന്ന് കണ്ണീരോടുകൂടി രണ്ട് കുട്ടികളുടെ മാതാവായ ഈ സ്ത്രീ വന്ന് ഈ സൂഫി സാമീപ്യമുള്ള ഗുരുനാഥൻ്റെ അടുത്ത് വന്ന് സങ്കടം പറഞ്ഞപ്പോൾ അദ്ദേഹം ഈ ഒരു യുവതിയോടൊരു അനുഭവം പറഞ്ഞു. ഇദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, ഒരു പള്ളിയിലെ ഖതീബായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, 2009-10 വർഷങ്ങളിലാണ് നമ്മുടെ നാട്ടിലുണ്ടായ ഒരു സംഭവം. ആ ഉസ്താദ് തന്നെ ഈ സംഭവം പങ്കുവെക്കുന്നുണ്ട്. അന്ന് ആ സമയത്ത് ഒരാൾ വന്ന്, ഒരു റമദാൻ്റെ തുടക്ക സമയമാണ്, റമദാൻ ആയിട്ടുള്ള ഫസ്റ്റ് വെള്ളിയാഴ്ച, ഖുത്ബ കഴിഞ്ഞ ഉടനെ ഉസ്താദിൻ്റെ റൂമിലേക്ക് ഒരു മനുഷ്യൻ വന്നു, ഒരു യുവാവ്, 10-32 വയസ്സ് പ്രായമുള്ള ഒരു യുവാവ്. ആ യുവാവിന് അറിയേണ്ടിയിരുന്നത് കഞ്ചാവടിച്ച് നമസ്കരിച്ചു കഴിഞ്ഞാൽ നമസ്കാരം ശരിയാവുമോ, കഞ്ചാവടിച്ചിട്ട് നമസ്കരിച്ചാൽ നമസ്കാരം ശരിയാവുമോ എന്ന്. ആ ഉസ്താദിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഞെട്ടലുണ്ടായി. ലഹരി ഉപയോഗിച്ച് നമസ്കരിച്ചാൽ നമസ്കാരം ശരിയാവില്ല എന്ന ഫിഖ്ഹിൻ്റെ നിയമം പറയാൻ വേണ്ടി വെമ്പുമ്പോഴേക്കും അദ്ദേഹം അത് പറഞ്ഞില്ല. നിങ്ങളെ ഞാൻ നിസ്കാരത്തിൽ കണ്ടല്ലോ, നിങ്ങൾ നേരത്തെ വന്നിരുന്ന ഒരാളാണല്ലോ, പിന്നെ എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ രാവിലെ അത്താഴം കഴിഞ്ഞ് നന്നായി കഞ്ചാവടിച്ചിരുന്നു, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, കഞ്ചാവടിച്ചിട്ടുള്ള ധൈര്യമേ എനിക്കുള്ളൂ, കഞ്ചാവടിക്കാതെ എനിക്ക് നിങ്ങൾ പറയാൻ കഴിയില്ല, നിസ്കരിക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് കഞ്ചാവടിച്ചിട്ടാണ്. എൻ്റെ നോമ്പ് ശരിയാണോ, എൻ്റെ നിസ്കാരം ശരിയാണോ എന്നൊക്കെയാണ് എനിക്കറിയാനുള്ളത്. ഈ സൂഫി സാമീപ്യമുള്ള ഗുരുനാഥൻ അദ്ദേഹത്തിനോട് ഇരിക്കാൻ പറഞ്ഞു, വളരെ ആർദ്രമായി അദ്ദേഹത്തോട് സംസാരിച്ചു. ഒരു അമൽ സ്വീകരിക്കുന്നത് അള്ളാഹുവാണ്, അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ഫിഖ്ഹിൻ്റെ പണ്ഡിതന്മാർ ചില കണ്ടീഷൻസൊക്കെ വെച്ചിട്ടുണ്ട്, ഇന്നത് രൂപത്തിൽ ചെയ്താൽ ഇന്ന രൂപത്തിലാവണം, അതിന് കുറേ ഷർത്തും ഫർളും സുന്നത്തുകളും ഒക്കെ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായി അതിൻ്റെ തീരുമാനം ആരുടെ ഭാഗത്താണ്? അള്ളാഹുവിൻ്റെ ഭാഗത്താണ്. താങ്കൾ കഞ്ചാവടിച്ചിട്ട് അതിൽ നിന്ന് മുക്തമാവണമെന്ന ആഗ്രഹത്തോടെയാണോ എന്നോട് സംസാരിക്കുന്നത് ചോദിച്ചു. തീർച്ചയായിട്ടും, ഞാൻ ഒരുപാട് കാലം മദ്യത്തിനും ലഹരിക്കും അടിമയായിരുന്നു. അങ്ങനെ എന്നെ 3 തവണ ഡി അഡിക്ഷൻ സെൻറ്ററിൽ എൻ്റെ വീട്ടുകാർ കൊണ്ടാക്കി, അങ്ങനെ എന്നെ വിവാഹം കഴിപ്പിച്ചു. വിവാഹം കഴിച്ചാൽ എൻ്റെ ഈ സ്വഭാവങ്ങളൊക്കെ മാറുമെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടാക്കിയിട്ടും വീണ്ടും കൂട്ടുകെട്ടിൽ ഞാൻ പെട്ടു. എനിക്കൊരിക്കലും പഴയതുപോലെ, എൻ്റെ യൗവനകാലത്തുള്ളതുപോലെ നേരെയാവാൻ എനിക്ക് കഴിയാൻ പറ്റുന്നില്ല. ഓരോ തവണ ഡി അഡിക്ഷൻ സെൻറ്ററിൽ നിന്ന് ഞാൻ വരുന്നത് പുതിയൊരു മനുഷ്യനായിട്ടാണ്. പക്ഷേ വീണ്ടും ഞാൻ കൂട്ടുകെട്ടിലേക്ക് പോയി, ലഹരിയുടെ അടിമയിലേക്ക് പോയി. ഇന്നെനിക്കൊരു ഭാര്യയുണ്ട്, ചെറിയൊരു കുട്ടിയുണ്ട്. എൻ്റെ ഭാര്യയുടെയും കുട്ടിയുടെയും കണ്ണുനീർ കാണുമ്പോൾ എനിക്ക് നേരെയാവണമെന്ന് ആഗ്രഹമുണ്ട്. ഈ വിശുദ്ധ റമദാനിലെങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പശ്ചാത്താപത്തിൻ്റെ വിത്തുകൾ മുളച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ ഇതാരോട് പറയാനാണ്? എന്നെ വിശ്വസിക്കാൻ കഴിയാതെ എൻ്റെ ഭാര്യ പിണങ്ങിപ്പോയി, അവരവരുടെ വീട്ടിലേക്ക് പോയി. എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. എൻ്റെ ഉള്ളു നിറയെ സങ്കടമാണ്. എനിക്ക് നേരെയാവണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ 3 തവണ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് നേരെയാവാത്ത എന്നെ ആരും വിശ്വാസത്തിലെടുക്കുന്നില്ല. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള ധൈര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കഞ്ചാവടിച്ചിട്ട് നിസ്കരിക്കാൻ വന്നത് എന്ന് ആ യുവാവിൻ്റെ പരസ്യമായ പ്രതികരണം തുറന്നു പറയാണ് അയാൾ. ഉസ്താദ് അദ്ദേഹത്തോട് പറഞ്ഞത്, നിങ്ങളുടെ ഉള്ളിൽ പശ്ചാത്താപത്തിൻ്റെ വിത്ത് മുളച്ചതുകൊണ്ടാണ് ഇവിടെ വന്ന് പറയാനും നേരെയാവാനും ആഗ്രഹം തോന്നിയത്. അദ്ദേഹത്തോട് ഉസ്താദ് പറഞ്ഞു, 99 പേരെ മനുഷ്യരെ കൊന്ന ഒരു ക്രൂരനായ കൊലയാളിയുടെ കഥ നീ കേട്ടിട്ടില്ലേ? വയതിൽ തലയാട്ടി, അതെ. നേരെയാവണമെന്ന് ആഗ്രഹിച്ച ആ മനുഷ്യൻ, താനൊന്നും നേരെയാവില്ലടാ, 99 പേരെ കൊന്ന വൃത്തികെട്ട ക്രിമിനലാണ് താനെന്നൊക്കെ പറഞ്ഞ് നേരെയാവുന്നതിനെ തടസ്സം നിന്ന, അതിനെ നിരുത്സാഹപ്പെടുത്തിയ ഒരു വളരെ വലിയൊരു പണ്ഡിതനെ, ഒരു ആബിദിനെ കൊന്നുകളഞ്ഞ് 100 തികച്ചൊരു കൊടും ക്രിമിനൽ, അതെ, ആ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ആ കഥക്കപ്പുറം ഒരു കഥയുണ്ട് മോനെ. ആ 100 പേരെ കൊന്ന മനുഷ്യൻ പിന്നീട് കണ്ടത് മറ്റൊരു മനുഷ്യനെയാണ്, ഒരു സാത്വികനായൊരു മനുഷ്യൻ, ഒരു സാധാരണക്കാരൻ. അദ്ദേഹത്തോട് ചോദിച്ചു, എനിക്ക് നന്നാവണം, നിന്നെപ്പോലെ പശ്ചാത്താപം വന്നൊരു മനുഷ്യനായിരുന്നു അയാളും. അദ്ദേഹം അദ്ദേഹം കൊടുത്തൊരു മറുപടി, ദൂരെ ആ താഴ്വരയിൽ ഒരു കൂട്ടം നല്ല മനുഷ്യർ താമസിക്കുന്നുണ്ട്, അവരോടൊപ്പം ചേരുക, താങ്കൾക്ക് നന്മയുടെ വെളിച്ചം കിട്ടിയേക്കാം. നോക്കൂ, നന്നാവാനുള്ള മാർഗത്തേക്കാൾ നല്ലവരോടൊത്തുള്ള സാമീപ്യത്തിലേക്കാണ് വഴി ചൂണ്ടിക്കാണിച്ചത്.
അദ്ദേഹം അങ്ങോട്ട് നടന്നു പോകുന്നതിനിടയിൽ മരിച്ചു വീണ കഥ പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ ഞാൻ കേട്ടതാണ്. ആ കഥക്കപ്പുറം വേറൊരു അകക്കാമുണ്ടായിരുന്നു. ഇവൻ ആരേറ്റെടുക്കും? നന്മയുടെ മാലാഖമാർ പറഞ്ഞു, ഇവൻ നന്മയുടെ പക്ഷത്തേക്ക് ആഗ്രഹിച്ചവനായതുകൊണ്ട് ഇവനെ ഞങ്ങൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. തിന്മയുടെ കാവലുള്ള മാലാഖമാർ പറഞ്ഞത്, ഇവൻ ഇത്രയും വലിയ ക്രിമിനലാണ്, ഇവനെ ഞങ്ങൾ കൊണ്ടുപോകാം. മലാഖമാർ തമ്മിൽ തർക്കമായപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ആ തർക്കത്തിന് പരിഹാരം നിർദ്ദേശിച്ചു, അള്ളാഹുവിൻ്റെ അനുമതിയോടെ. ആ ഒരു നന്മയുള്ള താഴ്വരയിലുള്ള ആളുകൾ താമസിക്കുന്നിടത്തേക്ക് നടക്കാനാണല്ലോ പറഞ്ഞത്. അവിടേക്കുള്ള ദൂരം കുറവാണെങ്കിൽ ഇവൻ അതിൻ്റെ ആളുകളുടെ കൂട്ടിൽ ഉൾപ്പെടുത്തി സ്വർഗത്തിലെത്തിക്കട്ടെ. അതല്ല, ഇവൻ അങ്ങോട്ടെത്താൻ ദൂരം ഒരുപാടുണ്ടെങ്കിൽ ഇവൻ്റെ പഴയ സ്വഭാവം പരിഗണിച്ച് നരകത്തിലേക്ക് പോകട്ടെ. ഇനി പടച്ച റബ്ബ് പറയുന്നു, അളക്കാൻ തുടങ്ങിയാൽ അവൻ നടന്ന് തുടങ്ങിയിട്ടേയുള്ളൂ, അവൻ നരകത്തിലേക്ക് പോകും. അള്ളാഹു ആ ഭൂമി അങ്ങോട്ട് ചുരുക്കി ആ താഴ്വരയിലേക്ക് പോകാനുള്ള വഴി ഒരല്പം മാത്രമാക്കി മാറ്റി അവനങ്ങനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ഇത് ഹബീബായ നബി പഠിപ്പിച്ച കഥയാണ്. ഈ കഥ ഉസ്താദ് പറഞ്ഞു കൊടുത്തപ്പോൾ ആ ഒരു യുവാവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുമായിരുന്നു. എനിക്ക് നന്നാവാൻ കഴിയുമെന്നാണ് ഉസ്താദ് ചോദിച്ചത്. തീർച്ചയായിട്ടും ആ മനുഷ്യനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിന്നെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ ഞാൻ ഒന്നുകൂടെ കൊണ്ടാക്കി കഴിഞ്ഞാൽ നിനക്ക് നന്നാവാൻ കഴിയും. ആ മനുഷ്യൻ പറഞ്ഞു, എന്നെ ഒരു അഡിക്ഷൻ സെൻറ്ററിലും കൊണ്ടുപോകണ്ട, ഞാൻ ഉസ്താദിൻ്റെ കൂടെ ഇവിടുത്തെ പള്ളിയിൽ ഹാദിമായിട്ട് കൂടിക്കോട്ടെ എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ, റമദാൻ കഴിയുന്നത് വരെ പള്ളിയിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട്. പള്ളിയിൽ റമദാൻ്റെ സമയത്ത് നോമ്പ് തുറ കഴിഞ്ഞാൽ ഇവിടുത്തെ ടേബിളും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കണം. പിന്നെ ഭക്ഷണം പകല് വേണ്ടല്ലോ, രാത്രിയല്ലേ, എനിക്ക് കൊണ്ടുവരുന്ന ഭക്ഷണത്തിൽ നിന്ന് കഴിയാം. എഴുത്തിക്കാഫിരിക്കാനും മറ്റുമായിട്ട് ധാരാളം ആളുകൾ പള്ളിയിലുണ്ട്. കൂട്ടത്തിലൊരു എഴുത്തിക്കാഫായിട്ട് നീയും പള്ളിയിൽ താമസിച്ചോളും. ആ മനുഷ്യൻ്റെ ഉള്ളിൽ നന്മയുടെ ഒരു പുതുമഴ പെയ്യിക്കുകയായിരുന്നു. ഈ ഒരു കഥ, ഈ ഒരു സംഭവം ഈ യുവതിയോട് ഉസ്താദ് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭർത്താവിന് തയ്യാറുണ്ടെങ്കിൽ അവിടെയാണ് പ്രശ്നം. നിങ്ങളുടെ ഭർത്താവ് തയ്യാറാണ് നന്മയുടെ ഭാഗത്തേക്ക് വരാനും സ്വന്തം തിന്മ തിരിച്ചറിയാനും അത് മാറ്റാനും തയ്യാറുണ്ടെങ്കിൽ നമുക്ക് ഇൻഷാല്ല ഒരു കൈ നോക്കാം. ആ യുവതിയുടെ ഉള്ളിൽ വളരെ വലിയൊരു പ്രതീക്ഷയുണ്ടായി. പരിശുദ്ധ റമദാൻ, ആ റമദാനിലും മദ്യപിക്കുന്ന തൻ്റെ ഭർത്താവിനെക്കുറിച്ച് പരാതി പറഞ്ഞ യുവതി, അവരുടെ ഉള്ളിൽ വല്ലാത്ത വേദനയുണ്ടായിരുന്നു. ആ ഉസ്താദ് പ്രത്യേകം പറഞ്ഞു കൊടുത്തു, തിന്മ ചെയ്യുന്ന ആളുകളെ നമ്മൾ കൈവിടരുത്, അവരെ നമ്മൾ അധിക്ഷേപിക്കരുത്. ഹബീബായ നബിയും നമ്മളെ പഠിപ്പിച്ചത് പരമാവധി അവരെ ചേർത്ത് പിടിച്ച് നന്മയുടെ ഭാഗത്തെ കൊണ്ടുവരാനാണ്. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നൊരു ഒരു രീതി എന്താന്ന് വെച്ചാൽ, തെറ്റ് ചെയ്യുന്നവനെ എന്നും എന്നും തെറ്റുകാരനാക്കി ചിത്രീകരിക്കാം. പള്ളിയിൽ വരുന്നവരൊക്കെ നല്ല മനുഷ്യർ, നീയൊക്കെ പള്ളിയിൽ വരാൻ യോഗ്യന. ഇപ്പോൾ ഒരുപാട് റീൽസുകൾ കാണാം. ഈ റമദാനായി കഴിഞ്ഞാൽ പള്ളിയിലേക്ക് ആവേശത്തോടെ വരുന്ന ചെറുപ്പക്കാരെയും വിദ്യാർത്ഥികളെയും പരിഹസിക്കുന്ന നിരന്തര റീൽസുകൾ, ആ റീൽസിലൊക്കെ ഉന്നം വെക്കുന്നത് ഇത് കാണുന്നതോടെ താനൊരു പരിഹാസ കഥാപാത്രമാകുമോ എന്ന് കരുതി പള്ളിയുടെ പടിയിൽ നിന്ന് മാറിപ്പോകുന്ന യുവാക്കളുണ്ട്. ചില മനുഷ്യരൊക്കെ വീട്ടിൽ വെച്ചുകൊണ്ട് കൃത്യമായി നമസ്കരിക്കുന്ന ആളുകളായിരിക്കും, പള്ളികളിലേക്ക് വെള്ളിയാഴ്ച മാത്രം പോകുന്നവരായിരിക്കാം. അവരൊക്കെ റമദാൻ ആകുമ്പോൾ അത്യാവേശം കൊണ്ട് പള്ളിയിലേക്ക് പോകുമ്പോൾ അവരെയൊക്കെ ഒരു പരിഹാസ രൂപേണ നോക്കുന്ന, അവരെയൊക്കെ റീൽസിൽ കളിയാക്കുന്ന ആളുകളുണ്ട്. ഇതൊന്നും അല്ല വിശ്വാസിയുടെ മാതൃക. റീൽസ് പിന്നെ വിശ്വാസിയുടെ മാതൃക അല്ലെന്ന് വിടാം, പക്ഷെ പള്ളിയിലെത്തുന്ന ആളുകൾ ഇനിയിപ്പോൾ റമദാന് കഴിഞ്ഞാൽ എൻ്റെ കഥ തീർന്നു അല്ലേ എന്നൊക്കെ പരിഹാസ രൂപേണ ചോദിക്കുന്ന ആൾ, അവരുടെ തോന്നൽ എന്താണെന്നറിയോ, ഞങ്ങളൊക്കെ ഡീസൻ്റ് ആണ്, നീയൊക്കെ മോശമാണെന്നാണ്. ആ തോന്നലോടുകൂടി തീർന്നു കഥ. ഈ യുവതി ഭർത്താവിൻ്റെ അടുത്ത് പോയി. ആ ഭർത്താവിന് ആഗ്രഹമുണ്ട് ഉള്ളിൽ നേരെയാവണം എന്നുള്ളത്, പക്ഷേ എന്താണ് വേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിയാതെ പോയതാണ്. ആ യുവതി ഭർത്താവ്, നമ്മൾ ഇങ്ങനെ നടന്നാൽ പറ്റുമോ, നമ്മളൊരു ചികിത്സ വേണ്ടേ? ആ ഉസ്താദിൻ്റെ അടുത്തേക്ക് ഈ ഒരു ഭർത്താവിനെ കൊണ്ടുപോയി ആ യുവതി. തല താഴ്ത്തി കൊണ്ട് ഒന്നും മിണ്ടാണ്ടിരിക്കുകയാണ് അയാൾ. ആ ഗുരു, ഒരു സൂഫി സാമീപ്യമുള്ള ഗുരുനാഥൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഉള്ളിൻ്റെ ഉള്ളിൽ കുറേ വയലുകളേക്കാൾ ഒരു തെറ്റുകാരനെ ചേർത്ത് പിടിക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ നന്മയുടെ പുതിയ കവാടങ്ങൾ തുറക്കും. ഡി അഡിക്ഷൻ സെൻറ്റർ എനിക്ക് പരിചയമുള്ളൂ, ഡി അഡിക്ഷൻ സെൻറ്റർ ഉണ്ട് മോനെ, ഞാൻ അവിടെ ആക്കട്ടെ എന്ന് ചോദിച്ചു. മാറ്റണം, എനിക്ക് ഈ സ്വഭാവങ്ങൾ മാറ്റണം. പരിശുദ്ധ റമദാനിൽ പോലും മദ്യമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത ഒരു മുസ്ലിം വിശ്വാസി, ആ നേരത്തെ പറഞ്ഞ ഒരാള് ഇങ്ങനെയൊക്കെ കഞ്ചാവും ലഹരിക്ക് അടിമയാകുമ്പോഴും നമസ്കാരങ്ങൾ മുടക്കിയിരുന്നില്ല, ദൈനംദിന കർമ്മങ്ങൾ മുടക്കിയിരുന്നില്ല, പക്ഷെ കൂട്ടുകെട്ടുകളാണ് മോശമാക്കിയത്. അദ്ദേഹത്തിൻ്റെ കഥ പറഞ്ഞു കൊടുത്തു ഈ ഒരു ഭർത്താവിനും. ഇത് അദ്ദേഹം നല്ല ജോലി ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ്, അദ്ദേഹം നല്ലൊരു ബിസിനസ്സുകാരനായി, ഭാര്യയോടുള്ള പിണക്കം തീർന്നു, ആ കുട്ടികളുമായിട്ട് സന്തോഷത്തോടെ ടൗണിൽ ഒരു വീട് ഒരു വീട് വാടകക്കെടുത്ത് അവിടെ ഒരു ബിസിനസ്സുമായിട്ട് ജീവിക്കുന്നു. നിനക്കും ഇതുപോലെ മാറിക്കൂടെ. ഉള്ളിൻ്റെ ഉള്ളിലേക്ക് റമദാനിൽ ഒരു വെളിച്ചം അങ്ങോട്ട് പകർന്നു കൊടുത്തു. ഏത് കൊടിയ പാപികളുടെ ഉള്ളിലും ഉള്ളിലൊരു ഒരു ഒരു ആഗ്രഹമുണ്ടെങ്കിൽ
നന്മ ചെയ്യണമെന്നൊരാഗ്രഹമുണ്ടെങ്കിൽ, അള്ളാഹ് ഹിദായത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ മുളച്ചുകൊണ്ടിരിക്കും. ആ മനുഷ്യനെ അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അഡിക്ഷൻ സെൻ്ററിൽ 6 മാസം താമസിച്ചു. ആ പാവം സ്ത്രീ ഭാര്യ തൻ്റെ ഭർത്താവിൻ്റെ ഇല്ലായ്മയിലും വല്ലായ്മയിലും രോഗാവസ്ഥയിലും ഒക്കെ കൂട്ടി നിന്നു ക്ഷമയോടുകൂടിയിട്ട് അവർ നോമ്പെടുത്തുകൊണ്ട് 6 മാസം ചികിത്സയ്ക്ക് ശേഷം ആ മനുഷ്യൻ റാഹത്തായിട്ട് ലൈഫിലേക്ക് തിരിച്ചു വന്നു. തൻ്റെ ബിസിനസ്സിലും തൻ്റെ ഒരു കട നടത്തുന്ന ഒരാളാണ്. ആ കടയിലൊക്കെ നന്നായിട്ട് മുന്നോട്ട് പോയി. പിറ്റത്തെ റമദാനിൽ സന്തോഷത്തോടുകൂടി ആ ഉസ്താദിനെ കാണാൻ വന്നു. അദ്ദേഹത്തിന് ഒറ്റ കാര്യം പറയാണ്ടായിരുന്നുള്ളൂ, എന്നെ ഒരു മനുഷ്യനാക്കി പുനർസൃഷ്ടിച്ചു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു നോമ്പ് തുറക്ക് വരണം. ചില മനുഷ്യരുണ്ട്, അവരുടെ കയ്യിൽ തെറ്റുകൾ പറ്റുമ്പോൾ അടച്ചാക്ഷേപിക്കാതെ അടിച്ചമർത്താതെ അവർക്ക് മുന്നിലും പാപത്തിൻ്റെ ഒരു പാപക്കറകൾ കഴുകിക്കളയാനുള്ള അവസരങ്ങളാണ് ഇസ്തിഗ്ഫാർ. ഈ റമദാൻ്റെ 15 ആദ്യത്തെ 15 70,000 ഇസ്തിഗ്ഫാർ ചൊല്ലാൻ നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ സ്വയം ഒന്ന് മനസ്സിൽ തീരുമാനമെടുത്ത് നോക്കുക, ഒന്ന് ശ്രമിച്ചു നോക്കുക. ഒരു ദിവസം 4,000 വരെ ചൊല്ലിയാൽ 15 ദിവസം കൊണ്ട് വേഗത്തിൽ 70,000 തീർക്കാം. കുറച്ച് ദിവസങ്ങളൊന്ന് ഒന്ന് കുറച്ചാൽ മതി, മാത്രം മതി. ടൈമിനനുസരിച്ചിട്ട് അടുത്ത 15 തഹലീൽ ലാ ഇലാഹ ഇല്ലല്ലാ 70,000 ചൊല്ലിയാൽ ദിക്റുകളടക്കം വളരെ വലിയ പ്രാർത്ഥനയാണ്. ഖുർആൻ ഓതാൻ, ഇങ്ങനെ ഒരുപാട് നന്മകൾ. നമ്മളൊരു റമദാൻ്റെ സമയത്ത് തെറ്റ് ചെയ്യുന്ന ഒരാളുകളെ മോശക്കാരായിട്ടല്ല കാണേണ്ടത്. അവരെ ചേർത്ത് പിടിക്കാൻ, അവരെ കുറ്റപ്പെടുത്താതെ, അവരെ കൈവിടാതെ നന്മയുടെ മാർഗങ്ങളിലേക്ക് വരിക. ഒരു തെറ്റ് ചെയ്യുന്നവരുടെ ശിക്ഷകളെക്കുറിച്ചൊക്കെ അതിൻ്റെ ജലാലിയത്തൊക്കെ വയലിലും ഗ്രന്ഥങ്ങളിലും ഒക്കെ ഉള്ളതാണ്. നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ജമാലിയത്താണ്. ഒരു സൂഫി ഭാഷയാണ് ഞാൻ പറഞ്ഞത്, ജലാലിയത്തും ജമാലിയത്തും. ശിക്ഷകളെക്കുറിച്ച് പറയുമ്പോൾ അത് ജലാലിയത്താണ്, അള്ളാഹുവിൻ്റെ ജലാലിയത്ത്. അള്ളാഹുവിൻ്റെ റഹ്മത്തിനെക്കുറിച്ച് പറയുമ്പോൾ അത് ജമാലിയത്താണ്. അതായിരിക്കും ഇവർക്ക് കുറച്ചും കൂടി ആമുഖ്യം. ഞാൻ അനുഭവത്തിൽ എന്ന് പറഞ്ഞ യഥാർത്ഥ സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇൻഷാല്ലാ കഴിഞ്ഞ വീഡിയോക്ക് നമ്മളെല്ലാവരും കൃത്യമായ ആൻസറായി തറാവീഹ് സുന്നത്താണ്. ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, റമദാൻ 3 അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഒരു മകളുടെ വഫാത്ത് ദിനമാണ്. ഏത് മകളുടെ, ഹബീബായ നബിയുടെ ഏത് മകളുടെ വഫാത്ത് ദിനമാണ് റമദാൻ 3 എന്നാണ് ചോദ്യം. ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.